നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആരി വർക്കിന്റെ നീഡിലിനെ പറ്റിയാണ്. നമുക്ക് രണ്ടു തരത്തിലുള്ള നീഡിലാണ് ആവശ്യം, നമ്പർ 14 അതുപോലെ തന്നെ നമ്പർ 24. അപ്പോൾ 24 കിട്ടിയില്ലെങ്കിൽ 23, 20 അങ്ങനെയൊക്കെ ഉള്ളതായാലും കുഴപ്പമില്ല. 24 ഉം 14 ഉം ആണ് നമുക്ക് ആവശ്യം. അപ്പൊ നമുക്ക് ഈ നീഡിലൊക്കെ ഇതുപോലെ പിടിച്ചിട്ട് വർക്ക് ചെയ്യുമ്പോൾ കൈ കുറെ കഴിയുമ്പോൾ വേദന ഉണ്ടാവും. കാരണം നമ്മൾക്ക് കുറെ വർക്കുകളൊക്കെ വല്ല ഹെവി വർക്കൊക്കെ ആണെങ്കിൽ രണ്ട് ദിവസത്തിനും കാട്ടി കൂടുതലുള്ള വർക്കുകളൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇതുപോലെ പേനയിൽ നീഡിൽ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ഈസി ആയിരിക്കും. കാരണം നമുക്ക് പേന ഉപയോഗിച്ചിട്ട് നല്ല പരിചയമുള്ളതാണ്. നമ്മൾ ചെറുപ്പം തൊട്ടേ പേന ഉപയോഗിച്ച് തുടങ്ങേണ്ടത് കാരണം നമുക്ക് എത്ര നേരം വേണമെങ്കിലും പേന പിടിക്കുമ്പോൾ കയ്യിന് വേദന ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ നീഡില് പേനയിൽ ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ കയ്യിന് വേദന ഉണ്ടാവില്ല. പിന്നെ ഞാൻ എപ്പോഴും എടുക്കാറുള്ളത് ഇപ്പോൾ ലെക്സിയുടെ ബ്ലൂ പെന്നും ബ്ലാക്ക് പെന്നുമാണ് എടുക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു 14 ബ്ലൂവിലും 24 ബ്ലാക്കിലും ഇട്ട് കൊടുക്കും. അപ്പൊ നമുക്ക് ഇപ്പൊ ആരി വർക്ക് ചെയ്യണ നേരത്ത് എടുത്തു കൊണ്ടുപോകുമ്പോൾ രണ്ട് കളറിലുള്ള പേന നോക്കിയിട്ട് പെട്ടെന്ന് എടുത്തു പോകാം. ആ നീഡിലിന്റെ സൈസ് നമുക്ക് എഴുതിയത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ നമ്മൾ രണ്ട് കളറിലാക്കിയിട്ട് വെക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് തിരിച്ചറിയാനും എളുപ്പമായിരിക്കും. പിന്നെ നമുക്ക് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, നല്ല ഷാർപ്പായിട്ടുള്ള പോയിന്റ് ആണ് ഇതിൻ്റെ ടിപ്പിനുള്ളത്. അതുകൊണ്ട് കുട്ടികളിലോടത്തൊന്നും വെക്കാണ്ട് ശ്രദ്ധിക്കണം. കാരണം ഇവിടെയൊക്കെ മോള് എടുത്തിട്ട് അവർക്കറിയില്ലല്ലോ, അവർ കുത്തിയിട്ട് കളിക്കുമ്പോഴൊക്കെ അതിൻ്റെ ടിപ്പ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. പിന്നെ മേത്ത് കുത്തിയാലും നല്ല തുളഞ്ഞു കയറും. അതുപോലത്തെ ഷാർപ്പായിട്ടുള്ള പോയിന്റ് ആണ്. അപ്പൊ എപ്പോഴും നമ്മൾ അതൊരു ബോക്സിലാ എന്തിലെങ്കിലും ഇട്ട് വെക്കുക. അപ്പൊ സൂചിയും കേടുവരില്ല. നമുക്ക് പെട്ടെന്ന് ആവശ്യം വരുമ്പോഴൊക്കെ എടുത്ത് ഉപയോഗിക്കാനും എളുപ്പമായിരിക്കും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ സൂചി നമുക്ക് പേനയിലേക്ക് എങ്ങനെ ഫിക്സ് ചെയ്യണത് എന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഈ പേനയുടെ മഷി കഴിഞ്ഞിട്ടുള്ള റീഫിൽ മാറ്റി വെക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഈ സൂചി ഇട്ട് നോക്കുക. അപ്പൊ എപ്പോഴും സൂചി നീളം കുറവ് തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് അതിൻ്റെ നീളം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കണം. അപ്പൊ ഞാൻ ചെയ്യാറുള്ളത് റീഫിൽ തന്നെ കട്ട് ചെയ്തിട്ട് അടിയിൽ ഇട്ട് കൊടുക്കുക ചെയ്യാറ്. പക്ഷെ ഇപ്പൊ എനിക്ക് കിട്ടിയിട്ടുള്ള ഈ റീഫിൽ ഇത്തിരി വട്ടം കൂടുതലുള്ളതാണ്. അപ്പൊ സൂചി ഉള്ളിലോട്ട് കയറിപ്പോണ കാരണം അതുപോലെ കട്ട് ചെയ്തിട്ട് വെക്കാൻ പറ്റില്ല. സൂചി അതിൻ്റെ ഉള്ളിൽ കൂടെ കയറിപ്പോവും. അപ്പൊ നമുക്ക് ഈ റീഫിൽ മാറ്റി വെക്കാം. അത് കാരണം പേപ്പർ കഷ്ണങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇത് ഉള്ളിലോട്ട് കടത്തി അതിൻ്റെ നീളം കറക്റ്റ് ആയിട്ട് എടുക്കാം. അപ്പൊ ഈ പേപ്പർ കഷ്ണം ഇങ്ങനെ മടക്കിയിട്ട് ഈ ഫ്രണ്ട് ഭാഗത്തിൽ കൂടെ ഉള്ളിലോട്ട് കടത്തുകയാണ് ചെയ്യണത്. ഇങ്ങനെ ചുരുട്ടിയതിന് ശേഷം ഉള്ളിൽ കൂടെ കടത്തുക. അപ്പൊ ഒന്ന് കടക്കണില്ലെങ്കിൽ ഒന്ന് തിരിപ്പിച്ച് കൊടുത്താൽ മതി, അതങ്ങനെ ഉള്ളിലോട്ട് പൊക്കോളും. അങ്ങനെ വെച്ചിട്ട് നമ്മൾ സൂചി കടത്തി നോക്കുക. അപ്പൊ സൂചി കടത്തുമ്പോൾ അടിയിലേക്ക് നല്ല പ്രസ് ചെയ്ത് കൊടുക്കണം. കാരണം അല്ലെങ്കിൽ അത് കുറച്ച് തുന്നണ സമയത്ത് ഇത് ഉള്ളിലോട്ട് കയറിപ്പോവും. അപ്പൊ കറക്റ്റ് ആയിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം സൂചി. എന്നിട്ടൊന്ന് അതിൻ്റെ ടോപ്പ് ഇട്ട് കൊടുക്കുക. ആ ടോപ്പ് ഇട്ട് കൊടുത്ത് നോക്കുമ്പോൾ ഈ സൂചി ഇപ്പോഴും ലൂസാണ്. അപ്പോൾ കുറച്ചും കൂടി പേപ്പർ കഷ്ണങ്ങൾ നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ ഒപ്പം തന്നെ നമ്മൾ സൂചി ഇട്ട് കൊടുത്തതിന് ശേഷം വേണം പേപ്പർ വീണ്ടും വെച്ച് കൊടുക്കാൻ. കാരണം കറക്റ്റായിട്ടുണ്ടെങ്കിൽ പിന്നെ പേപ്പർ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓരോ പ്രാവശ്യം പേപ്പർ വെക്കുമ്പോഴും ഒന്ന് ഈ ടിപ്പ് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ സൂചി ലൂസ് ആകാൻ പാടില്ല. നല്ല ടൈറ്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് ഇരുന്നാലാണ് നമുക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ കുറച്ചും കൂടി പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ടോപ്പ് ഒന്ന് ഇട്ട് നോക്കാം. അപ്പൊ ഇട്ട് നോക്കുമ്പോൾ ഇത്തിരി ഇത് ടൈറ്റാണ്. ചിലപ്പോൾ ഇത് ഉള്ളിലേക്ക് കുറച്ചും കൂടി പോവും പേപ്പർ അല്ലേ. അപ്പോൾ ഞാനത് അമർത്തിയിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടൈറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ഈ സൂചി ഇരിക്കുന്നുണ്ട്. ഇതുപോലെ വേണം നമ്മൾ സൂചിയൊക്കെ എടുത്ത് വെക്കാൻ. കാരണം അല്ലെങ്കിൽ ടൈറ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മളെപ്പോഴും സൂചി തുണിയിൽ കുത്തിയെടുക്കുമ്പോൾ ആ സൂചി ഇളകി ഇളകി നിൽക്കും. അപ്പോൾ നമുക്ക് തുന്നാൻ സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണത്. കുറേ പേര് ചിലപ്പോൾ ചെയ്യണവരുണ്ടാവും ഇതുപോലെ. അപ്പോൾ ചെയ്യണവരുണ്ടെങ്കിൽ നമുക്ക് കമൻസ് ആയിട്ട് അറിയിക്കുക.
പിന്നെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കണം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യും വേണം. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.